ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വരച്ചു എത്തിയിരിക്കുകയാണ് നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം. അതായത്, എല്ലാവരുടെയും പ്രശ്നം സ്കിന്ന് എപ്പോഴും നല്ല ചെറുപ്പമായി ഇരിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്. സ്കിന്ന് നന്നായിരിക്കണം, പിഗ്മെൻറ്റേഷൻ, അതായത് കരിമംഗല്യം എന്നൊക്കെ പറയുന്നത് പിഗ്മെൻറ്റേഷൻ ഒരു വലിയ പ്രോബ്ലം. പിന്നെ ആക്നി, പിംപിൾസ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഇതൊരു പ്രോബ്ലം. രണ്ടാമത്, പിന്നെ നമ്മൾ ഒരു ഗ്ലോ നഷ്ടപ്പെടുന്നു, നമ്മുടെ സ്കിന്നൊക്കെ വളരെ ഡള്ളായി പോകുന്നു, പിന്നെ റിങ്കിൾസ് വരുന്നു. ഇതൊക്കെയാണ് നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ്. അത് എല്ലാ പ്രായത്തിലുള്ളവർക്കും പല 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 പ്രശ്നങ്ങളാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ റിങ്കിൾസിനെ കുറിച്ചുള്ള വറീസായി, നമുക്ക് ബേബി സ്കിന്നൊക്കെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, കിട്ടില്ലല്ലോ, ഭയങ്കര പാടാണ്. അപ്പോൾ പക്ഷേ എങ്കിലും നമ്മുടെ സ്കിന്ന് കുറച്ച് നല്ല ഗ്ലോയിങ്ങും സ്മൂത്തും ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല. ആൻറ്റി ഏജിങ് ആയിട്ടുള്ള കുറച്ച് റെമഡീസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രായമാകില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പ്രായമാകും, പക്ഷെ അത് സാവധാനമാകും, ഏജിങ് ഗ്രേസ്ഫുള്ളി ആയിരിക്കും, നമ്മുടെ സ്കിന്നൊക്കെ നല്ല കുറേ നാൾ നല്ല യൂത്ത്ഫുള്ളായിട്ടിരിക്കും, ചെറുപ്പക്കാരുടെ സ്കിന്നു പോലെയൊക്കെ തന്നെ ഇരിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനീ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് രണ്ട് കാര്യങ്ങൾ, രണ്ടോ മൂന്നോ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരും. ഒന്ന്, നല്ല സ്കിൻ നല്ല ഗ്ലോ ചെയ്യും. രണ്ട്, ചുളിവുകൾ മുതലായ കാര്യങ്ങൾ, റിങ്കിൾസ് ഒന്നും പെട്ടെന്ന് വരില്ല. റിങ്കിൾസ് ഉള്ളവർക്ക് പോലും കുറേ കൂടിയല്ല അത് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ ഒരു ആൻറ്റി ഏജിങ് എന്ന് തന്നെ പറയാം. പിന്നെ മൂന്നാമത്, പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ആ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഈ കറുത്ത് വരുന്ന ഒരു കരിമംഗല്യമൊക്കെ കുറച്ച് ഫെയ്ഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിന് പറ്റിയ റെമഡീസ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതും വളരെ എഫക്റ്റീവായിട്ട് പലർക്കും ഇഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്ത് കാര്യം ഞാൻ പറഞ്ഞു തന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല. അത് റിലീജിയസ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ കൃത്യമായി നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഒരു ചെറിയ സിമ്പിൾ റെമഡിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് വലിയ ചിലവില്ലാത്ത കാര്യമാണ്. അത് വേറൊന്നുമല്ല, ബേ ലീഫാണ്. അപ്പോൾ ബേ ലീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം പാചകത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണല്ലോ ബേ ലീഫ്. ഇത് വയണയിലയല്ല, മാറിപ്പോയത്. വയണയില എന്ന് പറഞ്ഞാൽ നമ്മൾ തരളിയപ്പോൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പട്ട, പട്ടയുടെ മരത്തിൻ്റെ ഇലയാണ് പട്ടയില. ഓക്കെ, ബേ ലീഫ് നല്ല മണമാണ്, ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഉണ്ടാക്കുക. ഇതൊരു ടോണർ പോലെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ, അതിപ്പോൾ നമ്മൾ കുറച്ച് ഇല എടുക്കുക, ചെറിയ ചെറിയ പീസസ് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ ചതച്ച് പൊടിച്ചെടുക്കുക, എന്നിട്ട് ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളമാണെങ്കിലും അതിനെ തിളപ്പിച്ച് തിളപ്പിച്ച് താഴെ കൊണ്ടുപോകുക. അരക്കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അത് വളരെ കുറച്ച് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണിലേക്ക് ചുരുക്കിയെടുക്കുക. ആ രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. ആ തയ്യാറാക്കുന്ന മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു അരക്കപ്പ് വെള്ളം എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് ദേ ഇതാണ് നമ്മുടെ ബേ ലീഫ്. ബേ ലീഫ് ആവശ്യത്തിന്, അതായത് ഒന്ന് രണ്ട് ഒരു നാലെണ്ണം പീസസ്സായിട്ട് മുറിച്ചതിനകത്ത് ഇടാം. ഈ ബേ ലീഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പട്ട, അതായത് സിനമൺ ബാർക്ക് ഉണ്ടാവണില്ല, അതായത് സിനമൺ ട്രീ, പട്ട ഉണ്ടാവുന്ന ആ മരത്തിൻ്റെ ഇലയാണ്. അപ്പോൾ ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ട് അതൊരു കാൽ കപ്പായിട്ട്, കാൽ കപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ ബേ ലീഫ് ഈ വെള്ളത്തിലാണ് തിളച്ച് തിളച്ച് വെള്ളം ഏതാണ്ട് നല്ലോണം വറ്റി, നമുക്ക് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണോളം അത്രയും മതി. അപ്പോൾ ഇതിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഇത്രയാക്കിയെടുത്തത്. വേണമെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് കുറുക്കി ഈ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണാക്കി എടുത്താലും നല്ലതാണ്. കൂടുതൽ സമയമുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൂടുതൽ നേരം കൊണ്ട് നമുക്ക് ഈ ബേ ലീഫിൻ്റെ വാട്ടർ ഇതുപോലെ എടുക്കാം, അതിൻ്റെ സത്ത് ഇറങ്ങിയ വെള്ളം. ഓക്കെ, ഇനി ഇത് അരിച്ചെടുക്കാം. ഇതാണ്, ഇത് ഞാൻ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ബേ ലീഫ് വാട്ടർ, ഇത് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഞാൻ ബേ ലീഫിനെ ആ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിലേക്ക് മാറ്റിയത്. എന്നിട്ട് അരിച്ചെടുത്തു. ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ അകത്തുള്ളത് കുറേ ദിവസത്തേക്ക് വരും. ഇത്ര എടുത്താൽ തന്നെ ഇത് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നല്ല തണുത്തിരിക്കും. അപ്പോൾ നമുക്ക് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ടോണർ പോലെ നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റും. ഇത് ടോണറായിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇത് ടോണർ പോലെ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഇഫക്റ്റ് അതല്ല. ഈവൻ ഔട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് പിഗ്മെൻറ്റേഷൻ കുറയും, പിന്നെ ചുളിവുകളൊന്നും വരാണ്ടിരിക്കാൻ സ്കിന്നിനെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു റെമഡിയാണ്. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാ ദിവസവും രണ്ട് നേരമെങ്കിലും അടുത്ത് ഇത് പുരട്ടുക. അപ്പോൾ ഒരു കോട്ടൺ പാഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ കുപ്പിയിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളൊരു അല്പം ഇങ്ങനെ എടുക്കുക, കോട്ടൺ പാഡിൽ മുക്കിയെടുക്കുക, എന്നിട്ടിങ്ങനെ മുഖത്ത് പുരട്ടുക. നന്നായിട്ട് സ്കിന്ന് അത് അബ്സോർബ് ചെയ്യും.
ഇപ്പം ഞാൻ കഴുത്തിൽ തേക്കുന്നില്ല എന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും തേച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഉണങ്ങാനായിട്ട് വിടുക. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്ന് അബ്സോർബ് ചെയ്യും. ഇത് കിടക്കട്ടെ, നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇട്ടിട്ട് നടക്കുക രാവിലെ, പിന്നെ അതുപോലെ വൈകുന്നേരം. അപ്പോൾ രണ്ട് നേരം വീട്ടിൽ നിൽക്കുന്ന സമയത്തെല്ലാം ഇത് പുരട്ടി ഇടുക. അപ്പോൾ സ്കിന്നിൽ അത് എപ്പോഴും അതിങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് ആൻറ്റി ഏജിങ് ആണ്, സ്കിന്ന് പെട്ടെന്നൊന്നും ചുളിവുകളൊന്നും വരില്ല, നല്ല ചെറുപ്പക്കാരുടെ സ്കിന്ന് പോലെ തന്നെ ഇരിക്കും. നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇത്. പിന്നെ പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും, ഈ കറുത്ത അടയാളങ്ങളെല്ലാം ഫെയ്ഡായി തുടങ്ങും. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ദിവസം കൊണ്ടുള്ള മാറ്റമല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു മാസമെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് മനസ്സിലാവും. പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത്രയും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യില്ലേ. പിന്നെ നിങ്ങളുടെ ദിനചര്യയുടെ ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമാക്കുക ഈ ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കും, നിങ്ങൾ തന്നെ ആക്കും അതിൻ്റെ ഇഫക്റ്റ് കാണുമ്പോൾ. അപ്പോൾ എളുപ്പമല്ലേ, ഒരുപാടുമില്ലല്ലോ. കുറച്ച് എന്താ പറയുക, സിനമണ്ടെ ബേ ലീവ്സ് എടുക്കും. നമ്മൾ കറിയുടെ ആവശ്യത്തിന് നമ്മൾ എന്തായാലും വീട്ടിൽ വാങ്ങി വയ്ക്കും, അത് കുറച്ച് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കുക. തീരെ പൊടിയാക്കണം എന്നില്ല, ഇച്ചിരി ഒന്ന് വലുതും ചെറുതുമായിട്ടുള്ള മിക്സിയിൽ ഒരു രണ്ടടി അടിച്ചാൽ മതി, അത് ഇച്ചിരി ഇങ്ങനെ ക്രംബിൾഡ് ആയിട്ട് വരും. എന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എടുത്തിട്ട് അതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും, കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ മുഖത്ത് പുരട്ടിയതൊന്നും ഇപ്പോൾ കാണുന്നേയില്ല, സ്കിന്നിലേക്കൊക്കെ പോയി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ഗ്ലോയി യൂത്ത്ഫുൾ സ്കിന്നായിട്ട് മാറും. അപ്പോൾ ഇഷ്ടമായില്ലേ? ഇത് വളരെ സിമ്പിൾ റെമഡിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാം. ഏത് ഇപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും എല്ലാവർക്കും സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണെങ്കിൽ പിന്നെ എല്ലാവരും ഒരു കാര്യം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ സ്കിൻ ടോൺ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ അത് എല്ലാ ഭാഗത്തേക്കും തേക്കാവുള്ളൂ. അത് പാച്ച് ടെസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഒരല്പം തേച്ച് കൊടുക്കുക, ഒരു ദിവസം മുഴുവൻ ഇട്ടേക്കുക. അത് ഒരു അലർജിയും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് മുഖത്ത് എല്ലാ ഭാഗത്തും ഇടുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. ഫീഡ്ബാക്സൊക്കെ മറക്കാണ്ട് എനിക്ക് തരണം, അത് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു ബ്യൂട്ടി ബ്ലോഗിൽ വരുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.